नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणीप्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ായണം നമസ്കൃത്യാ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുധീരയേത് നഷ്ടാഷു ഭദ്രേഷു നിത സേവഗ്ുത്ത്ലോകേ ഭക്തിർഭവതി നഷ്ടി അധ്യയം ഇരുപത്തിയൊന്ന് വേണുഗാനത്തിൽ ആകൃഷ്ടരായ ഗോപിമാർ പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് മറ്റൊരു ഗോപി ഗോവർദ്ധനഗിരിയുടെ അദ്വിതീയമായ അവസ്ഥ ഇപ്രകാരം വാഴ്ത്തി തുടങ്ങി എന്നും അതിലൂടെ നിത്യം നടക്കാറുള്ള ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സഹവാസം ആസ്വദിക്കാൻ കഴിഞ്ഞ ഗോവർദ്ധനഗിരി എത്ര ഭാഗ്യമുള്ളവനാണ് ഇങ്ങനെ ഗോവർദ്ധനത്തിനോ എപ്പോഴും ഭഗവാന്റെ പാദപത്മങ്ങളുടെ സ്പർശമേൽക്കാൻ കഴിയുന്നു ഭഗവാൻ കൃഷ്ണനോടും ബലരാമനോടും വളരെയേറെ കടപ്പാടുള്ളതിനാൽ പലതരം കായ്ക്കനികളും കിഴങ്ങുകളും ഔഷധികളും ഗോവർദ്ധന പർവ്വതം ഭഗവാനു കാഴ്ചയർപ്പിക്കുന്നു എന്നാൽ പശുക്കുട്ടികൾക്ക് നൽകുന്ന പുതിയ പുൽനാമ്പുകളാണ് ഗോവർദ്ധനം നൽകുന്ന ഏറ്റവും ആകർഷകമായ കാഴ്ച ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സഹചാരികളായ പശുക്കളെയും പശുക്കുട്ടികളെയും സന്തോഷിപ്പിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഗോവർദ്ധന പർവ്വതത്തിനു നന്നായി അറിയാം സമസ്ത ചരാചരങ്ങളോടും ഉറ്റ സൗഹൃദം പുലർത്തിക്കൊണ്ട് വേണുഗാനവുമായി കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിലെ കാടുകളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാം അത്ഭുതകരമായി തോന്നുമെന്ന് മറ്റൊരു ഗോപി പറഞ്ഞു കൃഷ്ണനും ബലരാമനും അതീന്ദ്രിയമായ ഓടക്കുഴൽ വായിച്ചപ്പോൾ ജംഗമജാതികൾ സമസ്തവും അത്ഭുത സ്തരായി എല്ലാ പ്രവൃത്തികളും നിർത്തിവച്ചു വൃക്ഷങ്ങൾ ചെടികൾ തുടങ്ങിയ സ്ഥാവരങ്ങൾ പരമാനന്ദം മൂലം വിറകൊള്ളുകയും ചെയ്തു സാധാരണ ഇടയക്കുട്ടികളെപ്പോലെ കൃഷ്ണനും ബലരാമനും അവരുടെ കയ്യിലും തോളത്തും കെട്ടുകയറുമായിട്ടാണ് നടന്നിരുന്നത് കറക്കാൻ നേരത്തു കുട്ടികൾ പശുക്കളുടെ പിൻകാലുകൾ കയറുകൊണ്ട് ബന്ധിക്കാറുണ്ട് മിക്കവാറും സമയങ്ങളിൽ ഈ കയറ് അവരുടെ തോളിൽ തൂങ്ങുന്നുണ്ടാവും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും തോളിലും ഇതിൻ്റെ അഭാവമുണ്ടായിരുന്നു പരമപുരുഷനാണെങ്കിലും അവരിരുവരും ശരിക്കും ഇടയക്കുട്ടികളെപ്പോലെയാണു ലീലയാടിയിരുന്നത് അതിനാൽ എല്ലാം അത്ഭുതകരവും ആകർഷകവുമായിരുന്നു കൃഷ്ണൻ വൃന്ദാവനത്തിലെ കാടുകളിൽ ഗോവർദ്ധനഗിരിയിൽ കാലിമേക്കുമ്പോൾ ഗ്രാമത്തിൽ ഗോപിമാർ അവനെക്കുറിച്ചുള്ള ചിന്തയിലും അവൻ്റെ വിവിധ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള സംവാദത്തിലും മുഴുകുകയായിരുന്നു ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ ശരിയായ ഉദാഹരണം ഏതെങ്കിലും തരത്തിൽ സദാ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെ കഴിയുക ഗോപിമാരുടെ പെരുമാറ്റത്തിൽ ഈ ഉദാഹരണം എപ്പോഴും കാണാം ഗോപിമാരുടെ രീതിയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സർവേശ്വരനെ ഭജിക്കാനാവില്ലെന്ന് ഭഗവാൻ ചൈതന്യൻ പ്രഖ്യാപിച്ചത് ഇക്കാരണത്താലാണ് ഗോപിമാരുടെ ജനനം ഉന്നതമായ ബ്രാഹ്മണ കുടുംബത്തിലോ ക്ഷത്രിയ കുടുംബത്തിലോ ആയിരുന്നില്ല അവർ വൈശ്യ കുടുംബങ്ങളിൽ ജനിച്ചവരാണ് അതും വലിയ വാണിക വംശത്തിലുമായിരുന്നില്ല കേവലം ഗോപന്മാരുടെ കുടുംബത്തിലാണ് വൈദികജ്ഞാനത്തിൽ പ്രാമാണികരായ ബ്രാഹ്മണരുടെ അറിവുകളെക്കുറിച്ച് അവർ കേട്ടിരുന്നെങ്കിലും അവർ വിദ്യാസമ്പന്നരായിരുന്നില്ല ഗോപിമാരുടെ ഒരേയൊരു ലക്ഷ്യം കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ സദാ മുഴുകിയിരിക്കുകയാണ് ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ വേണുഗാനത്തിൽ ആകൃഷ്ടരായ ഗോപിമാർ എന്ന ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഭക്തി ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ